നമസ്കാരം. നമ്മളിപ്പോൾ സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ നിരവധി അനവധി ഗ്രൂപ്പുകളിലേക്കുള്ള സജഷൻസും ഇൻവിറ്റേഷൻസും ആണ് കാണുന്നത്. ഇപ്പോൾ ലോക്ക്ഡൌൺ കാലമാണ്. എല്ലാവരും ചുമ്മാ കുത്തിയിരുന്ന് കുറേ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കലാകാരന്മാരുടെ ഗ്രൂപ്പുകളുണ്ട്, അങ്ങനെ നിരവധി ഗ്രൂപ്പുകളുണ്ട്. പ്രത്യേകമായ ഗ്രൂപ്പുകൾ, അതായത് സംഗീതത്തിനും നൃത്തത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഗ്രൂപ്പുകളുണ്ട്, സൗഹൃദ കൂട്ടായ്മകളുണ്ട്. പക്ഷേ ഈ ഗ്രൂപ്പുകളുടെ എണ്ണം കൂടിയപ്പോൾ, ഈ ഗ്രൂപ്പുകൾ ഇങ്ങനെ കൂടുക എന്ന് പറഞ്ഞാൽ, ഒരു ഗ്രൂപ്പിലേക്ക് ഒരാൾ ചേരുക എന്നാൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ, സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കയറുന്നത്. അപ്പോൾ സ്വയം പരിചയപ്പെടുത്തണം എന്നത് ഗ്രൂപ്പിൻ്റെ തന്നെ നിയമമാണ് പല ഗ്രൂപ്പുകളുടെയും. അപ്പോൾ ഇയാളുടെ മുഴുവൻ വിവരങ്ങളും, ഏതാണ്ട് മുഴുവൻ വിവരങ്ങളും അതിൽ നൽകിയാണ് കയറുന്നത്. ജോലി, താമസസ്ഥലം, അതുപോലെ മറ്റു കാര്യങ്ങൾ, ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ ഒക്കെ പറഞ്ഞാണല്ലോ കയറുന്നത്. ഇന്നിപ്പോൾ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള സാധനം ഡാറ്റയാണ്, അതായത് വിവരങ്ങളാണ്, പ്രത്യേകിച്ചും വ്യക്തിയുടെ വിവരങ്ങളാണ്. നമുക്കിപ്പോൾ ഗൂഗിൾ മാപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, സ്ഥലങ്ങളുടെ വിവരങ്ങൾ ഒക്കെ അറിയാം. അതായത് ഓരോ വ്യക്തിയും ഇത്തരത്തിലുള്ള പല മേഖലകളുടെയും നിരീക്ഷണത്തിലാണ്. നമ്മുടെ ഡേറ്റകൾ ഇവർ കളക്ട് ചെയ്യുന്നുണ്ടോ? എങ്ങനെ കളക്ട് ചെയ്യുന്നു? ഈ കൊറോണ രോഗികളുടെ ഡേറ്റ സ്പ്രിംഗ്ലർ എന്ന കമ്പനിക്ക് നൽകിയത് അതൊക്കെ വലിയ വിവാദമായിരുന്നു. നമുക്ക് വീണ്ടും എഫ് ബി ഗ്രൂപ്പുകളിലേക്ക് വരാം. നിരവധി ഗ്രൂപ്പുകൾ ഇതുപോലെ ഇപ്പോൾ കൂണുപോലെ പൊട്ടിമുളച്ചിരിക്കുന്നു. കേന്ദ്ര ഇൻ്റലിജൻസ് ഈ ഒരു കാര്യത്തിൽ തങ്ങളുടെ ശ്രദ്ധ ചെലുത്തുന്നു എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഗ്രൂപ്പുകളുടെ അഡ്മിൻമാർ ആരാണ്? അവരുടെ ചരിത്രം എന്താണ്? അവരുടെ പ്രവൃത്തി എന്താണ്? അവർ എങ്ങനെ ഈ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു? ഇതൊക്കെ കേന്ദ്ര ഇൻ്റലിജൻസ് അന്വേഷിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സൂചന. അപ്പോൾ ഗ്രൂപ്പുകളുടെ ഉദ്ദേശം, ഉദ്ദേശശുദ്ധിയും മറ്റു കാര്യങ്ങളുമൊക്കെ നല്ലതാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്രത്യേക ഗ്രൂപ്പുണ്ട്, രാവിലെ തുറന്നാൽ ഈ ഗ്രൂപ്പിലെ നോട്ടിഫിക്കേഷൻസ് മാത്രമേ കാണാൻ സാധിക്കൂ. എത്രയോ ആയിരങ്ങളാണ്, എത്രയോ ലക്ഷങ്ങളാണ് ഇതിൻ്റെ മെമ്പർമാർ. അങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ ഇപ്പോൾ ഇതാ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്നു. ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും തടസ്സമൊന്നുമില്ല. എന്നാലും ഈ ഡേറ്റ എന്നുള്ള സാധനം കളക്ട് ചെയ്ത് അത് ശേഖരിച്ച് എന്തെങ്കിലും ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന വിവരമാണ് ഇൻ്റലിജൻസ് അന്വേഷിക്കുന്നത്. അതിപ്പോൾ സ്വാഭാവികമായി ജനങ്ങളുടെ സുരക്ഷയും അതുപോലെ സാമൂഹ്യ സുരക്ഷയും ഒക്കെ മുൻനിർത്തി നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്, ഒരു റൊട്ടീനായിട്ടുള്ള ഒരു തീരുമാനം മാത്രമാണ്. പക്ഷേ ഗ്രൂപ്പുകൾക്കിടയിലൂടെ, ഗ്രൂപ്പുകളിയുമായി അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉദ്ദേശവുമായി എന്തെങ്കിലും രാജ്യദ്രോഹപരമായ അല്ലെങ്കിൽ എന്തെങ്കിലും ജനദ്രോഹപരമായ നടപടികൾ വച്ചുപുലർത്താനോ അത് പ്രചരിപ്പിക്കാനോ ശ്രമിക്കുന്നതാണോ ചില ഗ്രൂപ്പുകൾ എന്ന് സംശയിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ചില പരാതികൾ കിട്ടിയത് കൊണ്ടാണ് ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഗ്രൂപ്പുകളൊക്കെ നല്ലത് തന്നെ. എല്ലാവരും ഗ്രൂപ്പുകളിൽ ചേരുക, ഗ്രൂപ്പായി സൗഹൃദമൊക്കെ പങ്കിടുക, നല്ല കാര്യങ്ങൾ തന്നെ. വളരെ ശുഭകരമായ കാര്യങ്ങൾ ഗ്രൂപ്പുകളിലൂടെ പങ്കുവയ്ക്കാം, നമുക്ക് പുതിയ സൗഹൃദങ്ങൾ തേടാം, ഒക്കെ ശരിയാണ്. പക്ഷേ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഗ്രൂപ്പുകൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധിയും മറ്റു കാര്യങ്ങളുമൊക്കെ ശുദ്ധം തന്നെ ആയിരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതാണ് വേണ്ടത്, അല്ലെങ്കിൽ പിടി വീഴും എന്നുള്ള ഒരു സൂചന ലഭിച്ചിരിക്കുന്നു. അപ്പം കേന്ദ്ര ഇൻ്റലിജൻസ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ വേറെ എവിടെയെങ്കിലും ഇരുന്ന്, ഞാനിപ്പോൾ സ്റ്റോറി എടുക്കുന്നത് വേറെ എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലുമൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാകാം, നിരീക്ഷിക്കുന്നുണ്ടാകാം, ഒരു സാധ്യതയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആർക്കും ആരെയും ഏത് സമയത്തും അക്സസിബിൾ ആക്കുക, നമ്മുടെ ആ ഡാറ്റയും മറ്റു കാര്യങ്ങളുമൊക്കെ കൈവശപ്പെടുത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ആണ് സാങ്കേതികവിദ്യ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സാങ്കേതികവിദ്യ കൊണ്ട് ഗുണവും ദോഷവുമുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. സാങ്കേതികവിദ്യ വലിയ വലിയ നെറ്റ്വർക്കുകളിലേക്കൊക്കെ നമുക്ക് പോകാൻ സാധിക്കും, പക്ഷേ നമ്മുടെ വിവരങ്ങളും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതും, അതായത് ഭാര്യയോട് കള്ളം പറഞ്ഞ് പുറത്തിറങ്ങി ഞാൻ കടയിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മദ്യശാലയ്ക്ക് മുന്നിലാണ് എന്ന് കണ്ടുപിടിക്കാൻ ഭാര്യയ്ക്ക് കഴിയും വേണമെങ്കിൽ. വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ രീതിയിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന അവസ്ഥയിൽ മാത്രമല്ല, ഗൾഫിലൊക്കെ തന്നെ രാജ്യത്തിനെതിരെ, ഇന്ത്യക്കെതിരെ പല ഗ്രൂപ്പുകൾ പല രീതിയിൽ പ്രവർത്തിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ശക്തമായ നടപടി അതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. കുവൈറ്റ് കേന്ദ്രീകരിച്ചുമൊക്കെ തന്നെ ഇന്ത്യക്കെതിരെ ഒരു എഗെയിൻസ്റ്റ് ഇന്ത്യ മൂവ്മെൻ്റ് പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊക്കെ തന്നെ പ്രത്യേകമായ രീതിയിൽ അവരുടെ പാസ്പോർട്ട് വിവരങ്ങളടക്കം ഇൻ്റലിജൻസ് കളക്ട് ചെയ്ത് ആ രീതിയിൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. എന്തായാലും നമ്മൾ ഗ്രൂപ്പുകളെയൊക്കെ നല്ലത് തന്നെ, അതായത് പാർട്ടിയുടെ ഗ്രൂപ്പുകളെയല്ല, ഗ്രൂപ്പുകളിൽ നമ്മൾ പങ്കെടുക്കുന്നതും അതിൻ്റെ ഭാഗമാകുന്നതും ഒക്കെ നല്ലത് തന്നെ. പക്ഷേ ഗ്രൂപ്പുകളുടെ ആ ഉദ്ദേശശുദ്ധിയും മറ്റു കാര്യങ്ങളും നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നവർ നല്ല രീതിയിലുള്ള, നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള, നല്ല വ്യക്തവും സുതാര്യവുമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ കൂടി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ കേന്ദ്ര ഇൻ്റലിജൻസ് അതുപോലെയുള്ള ഏജൻസികൾ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ.
വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.